എൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായി പോയി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജക്ട് എന്താണെന്ന് വെച്ചാല് ഇൻസ്റ്റാഗ്രാം. അപ്പൊ കുറെ കാലത്തിന് ശേഷം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്ട് ഇൻസ്റ്റാഗ്രാം. അപ്പൊ അത് വേറെ ഒന്നുമല്ല. അപ്പൊ അത് പറയുന്നതിന്റെ മുന്നേ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്ട് അത് ഇൻസ്റ്റാഗ്രാം ആണ്. ഇൻസ്റ്റാഗ്രാം വെച്ചാല് എന്തിനെ കുറിച്ചാ പറയാൻ പോകുന്ന വെച്ചാൽ, എന്നോട് കുറെ ആള് ചോദിച്ചിരുന്നു നിന്റെ ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്തായി പോയി, എന്തിനാടാ നീ തള്ളുന്നേ. കുറെ പേരൊന്നുമില്ല, എന്നാലും രണ്ടു മൂന്ന് ആൾക്കാർ ചോദിച്ചു അത്രേ. അപ്പൊ സംഭവം ഞാൻ എന്നാലും എല്ലാവർക്കും ഒന്നും അറിയാത്ത എല്ലാവരോടും പറയട്ടെ, ഫോട്ടോ വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാണ്. അപ്പൊ സംഭവം എന്താ വെച്ചാല്, എന്റെ ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്തായി പോയി, ഹാക്കായതാണോ, എന്റെ ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായി പോയി അതാണോ, അല്ലെങ്കിൽ അക്കൗണ്ട് എന്തായി പോയി, അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പിന്നെ ഇപ്പത്തെ കാര്യങ്ങള്, ഇൻസ്റ്റാഗ്രാം സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ. അത് മാത്രല്ല, വേറൊരു കാര്യം അറിയാണ്ട്. അപ്പോ അതെന്താണ്, ഞാൻ ഈ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാല്, ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, എന്റെ ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ കണ്ടിരുന്നോ, കണ്ടില്ലോ എന്ന് കണ്ടോളിതാ, കണ്ടില്ല ഗൈസ്. 68.8K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അത് 68.8 അല്ല കേട്ടോ, 70K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഏകദേശം ഞാന് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആവാതായി. അങ്ങനെ അത് കുറഞ്ഞു 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 68.8 ആയി. പിന്നെ ഒരു മൂഡില്ലാണ്ടായി ഇൻസ്റ്റാഗ്രാം കളിക്കാനും കാര്യങ്ങളൊക്കെ. ആ ടൈമില് പിന്നെ നമ്മുടെ പ്രധാന പോരാളി റീൽസ് കേറി വന്നു, പണി കിട്ടിയെന്നല്ല, എന്തോ വെച്ചാൽ അടച്ചുപോയി, ഇൻസ്റ്റാഗ്രാമിനോട് അടച്ചുപോയി. അപ്പോ എന്താ പറയാ, അത്രയും ഫോളോവേഴ്സ് അന്ന് ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 8-ഓ 9-ഓ മാസമായിരുന്നു ആ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത്, അത്രയും ഫോളോവേഴ്സായി. ആ അക്കൗണ്ട് എന്തായതാണ് എന്ന് പറയാനും അതുപോലെ തന്നെ എങ്ങനെയാണ് അത്രയും ഫോളോവേഴ്സ് ഉണ്ടാക്കിയെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഏറ്റവും അടിയിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. ഇഷ്ടംമാതിരി വീഡിയോസ്, എങ്ങനെ ലൈക്ക് കൂട്ടാം, എങ്ങനെ ഫോളോവേഴ്സ് കൂട്ടാം. അതുപോലല്ല, എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആവാൻ തന്നെ കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാം ആണെന്ന് ഞാൻ പറയും. കാരണം ഇൻസ്റ്റാഗ്രാമിന്റെ സബ്ജക്റ്റും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫോളോവേഴ്സും ആയിരിക്കും ഇതിലധികവും എന്റെ സബ്സ്ക്രൈബേഴ്സ്. കാരണം വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ കണ്ണൂർ ഇരുട്ടി പോയി ഈബിൾ ജെറ്റിനെ കണ്ട്, എല്ലാവർക്കും അറിയാം ഈബിൾ ജെറ്റിന്റെ ആ വീഡിയോയില് ഞാൻ പോയ അന്ന് എനിക്ക് അവിടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അതാണ് എന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. കാരണം നമ്മളെ അറിയുന്ന ഒരാള് നമ്മൾ പോകുമ്പോ നമ്മളോട് ചെന്ന് വന്ന് ചോദിക്കാണ്, ഇന്ന ആളല്ലേ, സാലിം അല്ലേ, ഞാൻ വീഡിയോ ഒക്കെ കാണലുണ്ട്, എന്താ പറയാ, ഒരു വലിയ അത്ഭുതകരമായ നിമിഷം എന്ന് അറിയില്ല, അത്രയും സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു. അതേപോലെ എന്നോട് ഏകദേശം ഞാൻ മൊത്തം എന്നോട് അങ്ങനെ അകപ്പാട് ചോദിച്ച അഞ്ചാള് ചോദിച്ചിരുന്നു. ഞാനൊക്കെ എണ്ണിയൊക്കെട്ടോ, കാരണം നമുക്ക് അത്രയും മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരിക്കും അതൊക്കെ. പിന്നെ പറയാനുള്ള എന്താ വെച്ചാല്, അത് അന്ന് കേട്ടപ്പോ ഞാനൊരു വീഡിയോ അതിനെ പറ്റി ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അതായത് എന്റെ ഈ വീഡിയോ കാണുന്ന എത്ര ആള് ഏതൊക്കെ സ്ഥലത്തുള്ളതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അത് ഏതൊരാളെയും ആഗ്രഹമായിരിക്കും നമ്മളെ വീഡിയോസ് കാണുന്നതുപോലെ ഏതൊക്കെ ജില്ലയിലുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ നാട്ടിലുണ്ട് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടി മാത്രമാണ്, ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ നാട് ഏതാണ്, നിങ്ങൾ എവിടെ ഉള്ളവരാണ്, എങ്ങനെ, എന്താ പറയുക, ജസ്റ്റ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലേ. അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ, ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ പണ്ടത്തെ അക്കൗണ്ട് എന്തായി പോയി എന്നുള്ളതാണ്. അതറിയാൻ വേണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് വന്നത്. അപ്പൊ അന്ന് പറഞ്ഞുതരാം, ഇൻസ്റ്റാഗ്രാമിന്റെ 68.8K അക്കൗണ്ട് ഞാൻ എന്ത് ചെയ്തു. അങ്ങനെ ചോദിച്ചാ ആ അക്കൗണ്ട് സെയിൽ ചെയ്തു. ഒറ്റവാഴ്ച പറഞ്ഞാൽ ഞാനത് വിറ്റു, മറ്റൊരാൾക്ക് വിറ്റു. അതായത് ഒരു വെഡിങ് പേജ്, എന്തായാലും ഞാൻ അതിൽ ആക്റ്റീവ് ആണല്ലോ, അപ്പൊ അവർക്കെങ്കിലും ഉപകാരമാവട്ടെ വിചാരിച്ച് ഞാനത് അവർക്ക് വിറ്റു. പൈസ കാട്ടോ, വെറുതെ അല്ല, പൈസക്ക് വിറ്റ് പറഞ്ഞതൊന്നുമല്ല, നമ്മള് യൂട്യൂബിന് വേണ്ടിട്ട് നല്ലൊരു ക്യാമറ എത്തിക്കണം. ആദ്യം ഞാൻ iPhone 7 Plus ഷൂട്ട് ചെയ്ത്, അപ്പോ എനിക്ക് അത് ഒന്നുകൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം, ക്യാമറ ഒന്നുകൂടി സെറ്റ് ചെയ്യണം തോന്നിയപ്പോ ഞാൻ ജസ്റ്റ് ഗോപ്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഗോപ്രോ എടുക്കണം എന്ന് വിചാരിച്ച് ഗോപ്രോ എടുക്കാൻ പോയപ്പോ
ഗോപ്രോ സെക്കൻഡ്സ് ഏകദേശം നമ്മൾ ആ റേറ്റിന് കിട്ടും. അപ്പോ എന്താ പറയാ, ഐഫോണും എൻ്റെ ഉള്ള ഐഫോണും അക്കൗണ്ട് സെയിൽ ചെയ്ത് പൈസയും കൂട്ടിയിട്ട് ഞാൻ വേറൊരു ഐഫോൺ എടുത്തു. അതാണ് ഇപ്പം ഈ ക്യാമറ. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ അല്ലേ. അപ്പോ എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ക്വാളിറ്റി പോട്ടെ, നമുക്ക് ചാനൽ ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ച് ഇമ്പ്രൂവ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മളെ ക്യാമറയും ഇമ്പ്രൂവ്മെന്റ് ആവും. എന്താ പറയാ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എവിടാ സ്ഥലം, നിങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് എവിടെയൊക്കെ ഏതൊക്കെ നാട്ടിൽ നിന്ന് അറിയാം എന്നുള്ള ചെറിയൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ആ അക്കൗണ്ട് പോയി ഇപ്പത്തെ അക്കൗണ്ട് താ കാണിച്ചു തരാം. 400 something ഫോളോവേഴ്സ് ആ തന്നെ. അപ്പോ ഇപ്പത്തെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നോക്കാറില്ല നമ്മളെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് വെച്ചാല്, ജസ്റ്റ് നമ്മളെ ഇൻട്രസ്റ്റിന് വേണ്ടി ഫോട്ടോസ് വേണ്ടിയപ്പോ എടുക്കുക, ഫോട്ടോസ് ഇടുക എന്നുള്ള രീതിയിൽ തുടങ്ങി വെച്ച അക്കൗണ്ടാണ്. ഇഷ്ടമുണ്ടെങ്കിൽ കയറി ലൈക്ക് സോറി ഫോളോ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ വേറെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല്, ഇൻസ്റ്റഗ്രാമില് ഫോളോവേഴ്സ് ഇങ്ങനെ കൂട്ടണം എന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് പറഞ്ഞുതരാം, നിങ്ങൾ വലുതായിട്ട് ഇപ്പൊ കഷ്ടപ്പെടുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് ഡെയിലി അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ആക്റ്റീവ് ആയി കുത്തിരുന്നാൽ മതി. ഞാനിപ്പോഴും പറയുന്നതാണ്, ആ കാര്യമൊക്കെ എന്തോ വിട്ടതാണ്, ഈ ലൈവോ അല്ലെങ്കിൽ ഉടായ്പ ഫോളോവേഴ്സോ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഏതായാലും ഇന്നത്തെ കാര്യം ഇത്ര മാത്രമാണ്, എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്തായിപ്പോയി. അപ്പോ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്ത് കോപ്പായി പറഞ്ഞു കൂട്ടുന്നെ, ഫ്രെയിമിൽ വന്ന് അല്ലെങ്കിൽ ഒരു വീഡിയോ, ഈ ഒരു വീഡിയോയിൽ എന്താ അർത്ഥം അപ്പോൾ ഉള്ളത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഇന്നലെ ഒരു കമന്റൊക്കെ വന്നിട്ട് എന്തറിയോ, ഞങ്ങൾ നെറ്റ് തീർക്കാനായിട്ട് ഓരോരുത്തന്മാര് മര വാ എന്ന് പറയില്ലേ, അത് പറഞ്ഞൊരു ചങ്ങായി വന്നു. അപ്പൊ എന്താ പറയാ, വേറെ ഒന്നല്ല ഗൈസ്, കണ്ടന്റ് ഇല്ല, കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സോറി വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് രണ്ടെണ്ണം ചെയ്തു, ഒന്ന് കള്ളവോട്ട് ഗൈസ്, കള്ളവോട്ട് അതൊന്നുമല്ല. അപ്പോ ഞാനിപ്പോ കണ്ടപ്പോ പറഞ്ഞാടെ ചളിയാണെന്ന് വിചാരിക്കില്ലേ. അപ്പോ പറഞ്ഞു വന്നത് കണ്ടന്റ് ഒന്നുമില്ല ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെ പറഞ്ഞുതരാം, അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് കമന്റ് ചെയ്യാം ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്തായി പോയെന്നുള്ള കുറിച്ചായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യ. വിത്ത് നമ്മളെ ചാനല് അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബേഴ്സ് എന്താ പറയാ അത്യാവശ്യം കയറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഈ ഒരാഴ്ച, കാരണം എന്റെ വീഡിയോസിൽ വെച്ച് ഏറ്റവും വ്യൂ കയറി, ഫസ്റ്റ് വ്യൂ 85K വ്യൂലാണ് നിൽക്കുന്നത്. അതെല്ലാവരും കൂടി ഒന്ന് 100K അടിപ്പിച്ച് തരണം ഗൈസ്, 100K അടിക്കണേ ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ അതിലൊക്കെ പോയി ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി. ഓക്കെ, മല്ലു ട്രാവലറിനെ കാണിക്കുന്ന ആ വീഡിയോ അല്ല, അതിൽ കയറി ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി, 100K എത്തും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടുക, ഡിസ്ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യണം, അത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതാണ്, ഇഷ്ടപ്പെട്ടില്ല എന്താ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കമന്റ് ഇടുക. അപ്പോ എന്തായാലും ഈ ഒരു കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ചെയ്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, എന്തെങ്കിലും കണ്ടന്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, തീർച്ചയായും ഒരു അടിപൊളി കണ്ടന്റായി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ഗൈസ് സി യു നെക്സ്റ്റ് വീഡിയോ. See you the next video. Bye. Okay.